നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്സിൽ 38-ാമത്തെ ക്ലാസ്സാണ് ഇന്ത്യൻ പിനൽ കോഡ് പാർട്ട് 15. ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് സെക്ഷൻസ് സെലക്ട് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ എക്സാം ടൈം അടുത്തു, എല്ലാവരും ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ആദ്യമായിട്ട് ക്ലാസ്സിൽ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക, നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ദൗത്യം എന്ന പേരിൽ ഒരു 150 ഡേയ്സ് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ ആരംഭം എന്ന പേരിൽ ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു 150 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ റിവിഷൻസും മോക്ക് ടെസ്റ്റുകളും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും അതേപോലെ പഠിക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും പി ഡി എഫ് നോട്ട്സും അടങ്ങുന്നതാണ്. നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് ഫീ സ്ട്രക്ചർ ഇതാണ്. നമ്മുടെ റെഫറൽ കോഡ് കൂടി യൂസ് ചെയ്താൽ വരുന്ന ചേഞ്ച് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുക. പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക. ഫസ്റ്റ് സെക്ഷൻ 354D സ്റ്റോക്കിംഗ് പൂവാല ശല്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 354D. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് സെപ്പറേറ്റ് പഠിച്ചു വന്നാണ്. അതിൻ്റെ ബാക്കിയായിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 354D സ്റ്റോക്കിംഗ് പൂവാല ശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ പൂവാല ശല്യമായി കണക്കാക്കാവുന്ന പ്രവർത്തികൾ എന്തൊക്കെ നോക്കാം. ഏതെങ്കിലും ഒരു പുരുഷൻ വ്യക്തിപരമായി തനിക്കുള്ള ബന്ധത്തെ പരിപോഷിപ്പിക്കുന്നതിനായി ഒരു സ്ത്രീയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത് ആ സ്ത്രീ തനിക്കുള്ള താല്പര്യക്കുറവ് വ്യക്തമായി പ്രകടിപ്പിച്ചതിന് ശേഷവും അവരെ ആവർത്തിച്ച് പിന്തുടരുകയും അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്ന പ്രവർത്തികളാണ്. അപ്പോൾ ആ സ്ത്രീ തനിക്കുള്ള താല്പര്യക്കുറവ് വ്യക്തമായി പ്രകടിപ്പിച്ചതിന് ശേഷവും അവരെ ആവർത്തിച്ച് പിന്തുടരുന്നതും അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നത്. ഇനി ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്നിവ ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നത്, അതായത് സാമൂഹ്യ മാധ്യമത്തിൽ അവരെ പിന്തുടരുക. അപ്പോൾ ഇതെല്ലാം എന്താണ്? പൂവാല ശല്യമായി കണക്കാക്കുന്നു. ഇനി പൂവാല ശല്യമായി കണക്കാക്കാവുന്ന പ്രവൃത്തികൾ കുറ്റകരമല്ലാത്ത സാഹചര്യങ്ങൾ എപ്പോഴേക്കുന്നു? ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടിയോ ഒരു സ്ത്രീയെ പിന്തുടർന്നാൽ, അപ്പോൾ ഒരു കുറ്റകൃത്യം തടയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ പിന്തുടർന്നാൽ അത് പൂവാല ശല്യമല്ല. അപ്രകാരം പിന്തുടരുന്ന വ്യക്തി ഒരു കുറ്റകൃത്യം തടയാനോ തെളിയിക്കാനായി സ്റ്റേറ്റിനാൽ അധികാരപ്പെട്ട ആളായാൽ, അതായത് അധികാര പരിധിയിലിരിക്കുന്ന പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ആളുകളോ ആയിരിക്കാം, ഒന്നുകിൽ ഒരു കുറ്റകൃത്യം തടയാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ പിന്തുടരാം, അത് പൂവാല ശല്യമല്ല. അപ്രകാരം പിന്തുടരുന്നത് ഏതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു വ്യക്തിയാൽ ചുമത്തിയിട്ടുള്ള വ്യവസ്ഥകളോ ആവശ്യകതയോ പാലിക്കുന്നതിലേക്കാകുന്ന സാഹചര്യങ്ങളിൽ, അതായത് ഒരു നിയമം അനുസരിച്ചായിരിക്കും അവരെ ഫോളോ ചെയ്യുന്നത്. ഇനി ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള പെരുമാറ്റം തികച്ചും ന്യായവും നീതീകരിക്കാമാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ, അതായത് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് അവരെ ഫോളോ ചെയ്യുന്നത് നീതീകരിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ ഒരിക്കലും അതൊരു പൂവാല ശല്യമായി കണക്കാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ സെക്ഷൻ 354D പ്രകാരം ചെയ്യുന്ന ആദ്യ കുറ്റത്തിനുള്ള ശിക്ഷ 3 വർഷത്തോളമാകുന്ന തടവും പിഴയുമാണ്, ഒരു ബെയിലബിൾ ഒഫൻസാണ് പൂവാല ശല്യം എന്ന് പറഞ്ഞാൽ. ഇനി 354D പ്രകാരം ചെയ്യുന്ന രണ്ടാമത്തെയും തുടർന്നുള്ള കുറ്റങ്ങൾക്കുമുള്ള ശിക്ഷ, അതായത് ഈ ഒരു ക്രൈം റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകഴിഞ്ഞാൽ 5 വർഷത്തോളമാകാവുന്ന തടവും പിഴയും ലഭിക്കും, ഒരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. അപ്പോൾ പൂവാല ശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഇത്, 354D. അപ്പോൾ പൂവാല ശല്യം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി പൂവാല ശല്യമാകാത്ത സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ചു.
സാധാരണഗതിയിൽ പൂവാലശല്യത്തിനുള്ള പണിഷ്മെന്റ് എന്താണ്? 3 വർഷത്തോളം ആകാവുന്ന തടവും പിഴയുമാണ്, ഒരു ബെയിലബിൾ ഒഫൻസ് ആണ്. ഇനി ഈ കുറ്റം റിപ്പീറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ 5 വർഷത്തോളം ആകുന്ന തടവും പിഴയുമാണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ദെൻ സെക്ഷൻ 498A. ഒരു സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഏതെങ്കിലും ബന്ധുവോ ആ സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നത് സംബന്ധിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് 498A. ഒരു സ്ത്രീയോ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഏതെങ്കിലും ബന്ധുവോ ആ സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നത് സംബന്ധിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഇത്, 498A. ഇതിനുള്ള പണിഷ്മെൻ്റ് 3 വർഷത്തോളം ആകുന്ന തടവും പിഴയുമാണ്, നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പോൾ ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നു എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാവുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു, അവളുടെ മനസ്സിനോ ശരീരത്തിനോ കഠിനമായ ക്ഷതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു, അവളുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്നതോ ആരോഗ്യത്തിന് കഠിന ക്ഷതമേൽപ്പിക്കുന്നതായ പ്രവൃത്തി ചെയ്യുന്നു, ഇനി വസ്തുവോ മറ്റു വിലവെടുപ്പുള്ള സാമഗ്രിയോ ഒരു സ്ത്രീയിൽ നിന്നോ അവളുടെ ബന്ധുക്കളായ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ അന്യായമായി നേടുന്നതിനുള്ള ഉദ്ദേശം കൂടി നടത്തുന്ന പീഡനം, അതായത് ശാരീരികമായും മാനസികമായും അവരെ ദ്രോഹിക്കുക ഒരർത്ഥമാണ്. അതേപോലെ അപ്രകാരം നേടിക്കൊടുക്കുന്നതിൽ അവളോ അവളുടെ ബന്ധുക്കളോ വീഴ്ച വരുത്തുന്നതായ കാരണത്താൽ ആ സ്ത്രീക്കെതിരെ നടത്തുന്ന പീഡനം. അപ്പോൾ ഒരു സ്ത്രീയോട് എന്താണ് എന്തെങ്കിലും ഒരു വസ്തു വല്ല അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നുള്ള വസ്തുവോ സ്വർണ്ണോ വല്ലതും മേടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, ഭർത്താവായിരിക്കാം, ശേഷം അവളത് നേടിക്കൊടുത്തില്ലെങ്കിൽ അവളെ ശാരീരികമായി ഉപദ്രവിക്കുന്നു, അതൊക്കെ എന്താണ് ഇതിനണ്ടിൽ ക്രൈമായിട്ട് വരുന്നു. അപ്പോൾ സത്യശ്രവണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, സെക്ഷൻ 498A. എന്താണ്? ഒരു സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഏതെങ്കിലും ബന്ധുവോ ആ സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്ന സംബന്ധിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഇത്, 498A. ഇതിനുള്ള പണിഷ്മെൻറ്റ് എന്താണ്? 3 വർഷത്തോളം ആകാവുന്ന തടവും പിഴയുമാണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പോൾ സെക്ഷൻ 498A പ്രകാരം ക്രൂരത എന്നർത്ഥം വരുന്ന പ്രവൃത്തികൾ: 1, ആ സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാവുന്ന പ്രവൃത്തി; 2, അവളുടെ മനസ്സിനോ ശരീരത്തിനോ കഠിനമായ ക്ഷതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി; അതേപോലെ അവളുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്നതോ ആരോഗ്യത്തിന് കഠിനക്ഷതം ഏൽപ്പിക്കുന്നതായ പ്രവൃത്തി; വസ്തുവോ മറ്റു വിലവെടുപ്പുള്ള സാമഗ്രികളോ ഒരു സ്ത്രീയിൽ നിന്നോ അവളുടെ ബന്ധുക്കളായ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ അന്യായമായി നേടുന്നുള്ള ഉദ്ദേശത്തോടെ നടത്തുന്ന പീഡനം; അതേപോലെ അപ്രകാരം നേടിക്കൊടുക്കുന്നതിൽ അവളോ അവളുടെ ബന്ധുക്കളോ വീഴ്ച വരുത്തുന്ന കാരണത്താൽ ആ സ്ത്രീക്കെതിരെ നടത്തുന്ന പീഡനം. ഇതെല്ലാം ഈ സെക്ഷൻ്റെ അണ്ടിൽ വരുന്നതാണ്. ദെൻ സെക്ഷൻ 509. ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഇത്, സെക്ഷൻ 509. ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഇത്, സെക്ഷൻ 509. ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും വാക്കുകൾ പറയുകയോ ശബ്ദങ്ങൾ ഉണ്ടാക്കിയോ ചേഷ്ടകൾ കാണിക്കുകയോ ഏതെങ്കിലും വസ്തുക്കൾ കാണിച്ച് അവരുടെ സ്വകാര്യതയിലേക്ക് അനാവശ്യമായി കടന്നു കയറുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. ശ്രദ്ധിച്ചോണം, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും വാക്കുകൾ പറയുകയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ചേഷ്ടകൾ കാണിക്കുകയോ ഏതെങ്കിലും വസ്തുക്കൾ കാണിച്ച് അവരുടെ സ്വകാര്യതയിലേക്ക് അനാവശ്യമായി കടന്നു കയറുന്ന ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. 3 വർഷത്തോളം ആകുന്ന വെറും തടവും പിഴയുമാണ്. നോർമലി ഇതൊരു ബെയിലബിൾ കേസാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, സെക്ഷൻ 509 എന്താണ്? ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടെ വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ്. അപ്പോൾ ഈ ക്ലാസ്സിലും വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വന്നതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഏത് സെക്ഷനെ കുറിച്ചാണ്? പൂവാല ശല്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതായിരുന്നു? സെക്ഷൻ 354D. അപ്പോൾ നമ്മൾ പൂവാല ശല്യമായി കണക്കാക്കുന്ന പ്രവൃത്തികളെക്കുറിച്ച് പഠിച്ചു. ഇനി പൂവാല ശല്യമായി കണക്കാക്കുന്ന പ്രവൃത്തികൾ എപ്പോഴൊക്കെ കുറ്റകരമല്ലാതായി മാറും എന്ന് പഠിച്ചു. അതിനുള്ള പണിഷ്മെൻറ്റ് എന്തായിരുന്നു? ആദ്യ തവണ ചെയ്യുകയാണെങ്കിൽ 3 വർഷത്തോളം ആകുന്ന തടവും പിഴയുമാണ്, ബെയിലബിൾ ഒഫൻസ് ആണ്. റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? 5 വർഷത്തോളം ആകുന്ന തടവും പിഴയും ഒരു നോൺ ബെയിലബിൾ ഒഫൻസായിട്ട് മാറും. പിന്നെ നമ്മൾ സെക്ഷൻ 498A പഠിച്ചു. ഒരു സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഏതെങ്കിലും ബന്ധുവോ ആ സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്ന സംബന്ധിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് ഇത്, സെക്ഷൻ 498A. എന്താണ് അതിൻ്റെ ശിക്ഷ? 3 വർഷത്തോളം ആകുന്ന തടവും പിഴയുമാണ്. അതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പോൾ 498A പ്രകാരം ക്രൂരത എന്ന അർത്ഥം വരുന്ന പ്രവൃത്തികൾ എന്തൊക്കെയും നമ്മൾ ഡിഫൈൻ ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ സെക്ഷനാണ് സെക്ഷൻ 509. ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ്. അതും 3 വർഷത്തോളം ആകാവുന്ന വെറും തടവും പിഴയും ലഭിക്കും. നോർമൽ കേസിൽ ബെയിലബിൾ ഒഫൻസ് ആണ്.
ഈ മൂന്ന് സെഷൻസും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ മാക്സിമം തവണ റിവൈസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.